ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു uxuimania. ലോകത്തെ എല്ലാ മനുഷ്യരുടെയും വളരെ പ്രധാനപ്പെട്ട ആഗ്രഹങ്ങളിലൊന്നാണ് ഒരു മികച്ച ജോലി ലഭിക്കുക എന്നുള്ളത്. ഓരോരുത്തർക്കും അവരവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് അവർക്ക് താല്പര്യമായിട്ടുള്ള ഒരു മികച്ച ജോലി ലഭിക്കുക, നല്ല മികച്ച രീതിയിലൊരു ശമ്പളം ലഭിക്കുക, അതിലൂടെ അവർക്ക് നല്ല മികച്ച ഒരു ലൈഫ് സ്റ്റൈൽ കെട്ടിപ്പടുക്കുക, ഇതൊക്കെ എല്ലാ മനുഷ്യരുടെ ആഗ്രഹങ്ങളാണ്. ഓക്കെ, പക്ഷേ ഓരോ ജോലിക്കും അവരുടെ ജോബ് അന്വേഷണങ്ങൾ എന്ന് പറയുന്നത് വ്യത്യസ്തമായ രീതിയിലായിരിക്കും. ഇപ്പോൾ ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിൻ്റെ ഒരു ജോബ് അന്വേഷിക്കുന്നതും അല്ലെങ്കിൽ ഒരു അക്കൗണ്ടൻറ്റിൻ്റെ ജോബ് അന്വേഷിക്കുന്നതും തമ്മിൽ വ്യത്യാസമായിരിക്കും. അപ്പോൾ അതുപോലെ ഓരോ മേഖലയിലും ഒരു ജോബ് അന്വേഷണം എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ മേഖലയിൽ, അതായത് നമ്മുടെ ഡിസൈനേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർക്കും ജോബ് അന്വേഷണം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ ഒരു രീതിയാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ നമുക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് നിങ്ങൾ വന്നതിന് ശേഷം നമ്മുടെ പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഹൈലൈറ്റഡ് സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ട് കുറേ പോസ്റ്റുകൾ ഞാൻ ഇവിടെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നമുക്ക് ഏതെങ്കിലുമൊക്കെ തരത്തിൽ നമ്മുടെ വീഡിയോസുകൾ കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും പേഴ്സണലായിട്ട് ചാറ്റ് ചെയ്തോ നമ്മുടെ പേഴ്സണൽ മെൻറ്ററിങ്ങിലൂടെ ഒക്കെ തന്നെ ഒരുപാട് പേർക്ക് ജോലിയൊക്കെ ലഭിക്കുമ്പോൾ അവർ നമ്മുടെ വീഡിയോസിനൊക്കെ കമൻറ്റ് പോസ്റ്റ് ചെയ്യുമ്പോൾ ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്തിടാറുണ്ട്. അപ്പോൾ ഈ ഹൈലൈറ്റഡ് സ്റ്റോറീസ് ഇടുമ്പോൾ അവർ നമുക്ക് ചാറ്റ് ചെയ്യുമ്പോഴൊക്കെ തന്നെ വളരെ സന്തോഷമാണ്. എന്നിരുന്നാലും ഈ ഒരു പോസ്റ്റ് നമ്മൾ സ്റ്റോറിയിൽ ഇടുന്ന സമയത്ത് ആ സ്റ്റോറിക്ക് റിപ്ലൈ ആയിട്ട് നമുക്ക് കുറേ ചാറ്റുകൾ കിട്ടാറുണ്ട് ഒരുപാട് സുഹൃത്തുക്കളുടെ. അതായത് പല ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ്, സാർ ഞാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് എന്തുകൊണ്ടാണ് ഇതുപോലെ ഒരു നല്ല ജോലി കിട്ടാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് ഇതൊരു MNC-യിലൊരു ജോലി കിട്ടാത്തത്, അല്ലെങ്കിൽ എന്താണ് ഞാൻ ഇത്രയേറെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഒരു മികച്ച ശമ്പളത്തിലെ ഒരു നല്ല മികച്ച ജോലി എനിക്ക് കിട്ടാത്തത് എന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് നെഗറ്റീവുകളായിട്ടുള്ള ഒരുപാട് മെസ്സേജുകളും നമ്മുടെ ഈ പോസ്റ്റ് കണ്ടിട്ട് വരാറുണ്ട്. അപ്പോൾ പല ആൾക്കാർക്കും നമ്മളപ്പോൾ തന്നെ വോയിസ് വഴി ഞാൻ പറ്റുന്ന രീതിയിലൊക്കെ തന്നെ അവർക്ക് തിരിച്ച് റിപ്ലൈ കൊടുക്കാറുണ്ട്. എന്നിരുന്നാലും അങ്ങനെ ഒരുപാട് പോസ്റ്റുകൾ ഇങ്ങനെ വരുന്ന കണ്ടപ്പോൾ എല്ലാവർക്കും കൂടെ കോമൺ ആയിട്ട് എൻ്റെ ഭാവനയിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു സെൽഫായിട്ടുള്ള ഒരു തോട്ട് പ്രോസസ്സിലൂടെയുള്ള കുറച്ച് പോയിന്റുകൾ ഇവിടെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ വീഡിയോ കിട്ടുന്ന എല്ലാ പോയിന്റുകളും കറക്റ്റ് ആകണമെന്നില്ല, അല്ലെങ്കിൽ കറക്റ്റായിട്ട് എല്ലാവർക്കും അത് ഉപകാരമാകണമെന്നുമില്ല. അതിന് ചിലപ്പോൾ മറ്റ് ചില പോയിന്റുകൾ കൂടെ ഇത് കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ആഡ് ചെയ്യാനുണ്ടായിരിക്കാം. അത് നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ കമൻ്റ് ആയിട്ട് കൂടെ പോസ്റ്റ് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ എനിവേ എൻ്റെ കുറച്ച് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കുറച്ച് തോട്ട്സുകളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോടുകൂടി ഈ ഒരു കാര്യത്തിന് വേണ്ടി പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേരോട് ഇങ്ങനെ ചാറ്റ് ചെയ്ത് പറയുന്നത് നമുക്ക് ഈ ഒരു വീഡിയോ ആയിട്ട് ഒന്ന് ആവിഷ്കരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിവേ, ജോലി കണ്ടെത്തുന്നതിന് ഒരുപാട് ഒരുപാട് കാരണങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് മെത്തേഡുകളുണ്ട്. എല്ലാവരും ഏകദേശം പല ജോബ് പോർട്ടലുകളിൽ പോകുന്നു, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ഏതെങ്കിലും സുഹൃത്തുക്കൾ അയച്ചു കൊടുക്കുന്ന ഏതെങ്കിലും ലിങ്കിൽ കയറുന്നു, അവരതിനകത്തേട്ട് ആ കാണുന്ന മെയിൽ ഐ ഡിയിലേക്ക് അങ്ങ് സാധാരണഗതിയിൽ ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഏതെങ്കിലും കമ്പനികളിൽ നിന്നൊക്കെ തന്നെ അവിടുന്ന് ഇൻ്റർവ്യൂവിന് വിളിക്കുന്നു. ഏതെങ്കിലും എച്ച് ആർ ലെവലിലോ ഏതെങ്കിലും ഒരു ലെവലിൽ വെച്ച് നമുക്ക് നമ്മൾ അവരുമായിട്ടുള്ള ആ ഒരു ഇൻ്റർവ്യൂ പോർഷനിൽ ഏകദേശം അവിടെ വെച്ച് കട്ടാകുന്നു. അതിനുശേഷം അവർ വിളിക്കാതിരിക്കുന്നു, അഥവാ നമ്മൾ ഫൈനൽ റൗണ്ടിൽ എത്തിയാൽ പോലും അവരതിന് കഴിഞ്ഞതിന് ശേഷം അവർ റിജക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു മെയിൽ വരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ആൾക്കാർ ഈ ഒരു മേഖലയിലൂടെ അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സീനിയേഴ്സായിട്ടുള്ള അല്ലെങ്കിൽ മികച്ച കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് ആദ്യം തന്നെ പറയാനുള്ളത്, നിങ്ങളുടെ സ്വന്തം നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനികളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസുകൾ ഡിസൈനേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ദയവ് ചെയ്ത് അത് ഷെയർ ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി ഫസ്റ്റിലേ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അതല്ല, നിങ്ങൾക്ക് അത്തരത്തിലുള്ള നല്ലൊരു നെറ്റ്വർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് അത്തരത്തിലുള്ള ഓപ്പണിംഗ് പോസ്റ്റുകൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ, അതായത് uxuimania എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജിൽ വന്ന് നിങ്ങൾ അതിനൊരു പോസ്റ്റ് പ്രിപ്പയർ ചെയ്ത് തരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സ്റ്റോറിയിൽ അത് പോസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ സ്റ്റോറിയിൽ എൻ്റെ കണ്ണിൽ കാണുന്ന എല്ലാ ഓപ്പണിങ്ങുകളും ഡിസൈനേഴ്സുമായി ബന്ധപ്പെട്ട് വരുന്ന, അത് ഗ്രാഫിക്സ് ആയിരുന്നാലും UI ആയാലും UX ആയാലും ഒക്കെ തന്നെ കാണുന്ന എല്ലാ ഓപ്പണിങ്ങുകളും എവിടെ എൻ്റെ കണ്ണിൽ പെട്ടാലും ഞാൻ അത് അപ്പോഴേ എടുത്ത് നമ്മുടെ uxuimania ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റോറി ആയിട്ട് പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ സ്റ്റോറീസ് ശ്രദ്ധിക്കാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ ഈ സ്റ്റോറി നിങ്ങൾ നിരന്തരമായിട്ട് വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ, ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റോറി ചെക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, നമ്മൾ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന ജോബ് പോസ്റ്റുകളെല്ലാം എവിടെ കണ്ടാലും അതിനകത്ത് പോസ്റ്റ് ചെയ്യാറുണ്ട്. അതൊരുപാട് ആൾക്കാർ അത് കണ്ട് ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേർക്ക് ജോബ് ലഭിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എനിവേ നമുക്ക് ഫസ്റ്റിലെ തന്നെ നമ്മുടെ ഡിസൈനേഴ്സായിട്ടുള്ള സുഹൃത്തുക്കൾ പരസ്പരം നമുക്ക്, പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളായിട്ടുള്ള എല്ലാ ഡിസൈനേഴ്സിനും പരസ്പരം നമുക്ക് ഈ നമ്മുടെ തന്നെ സ്ഥാപനങ്ങളിലെ ജോബ് ഓപ്പർച്യൂണിറ്റീസുകൾ കാണുന്നു എന്നുണ്ടെങ്കിൽ പരസ്പരം ഇത്തരത്തിൽ നേരിട്ടോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഏതെങ്കിലും ചാനലുകളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിസൈൻ കമ്മ്യൂണിറ്റിയിലൂടെയോ അത് സ്പ്രെഡ് ചെയ്ത് മറ്റുള്ളവരിലേക്കും കൂടെ എത്തിക്കാൻ ശ്രമിക്കുക. കാര്യം നമ്മൾക്ക് നമ്മുടെ ഓപ്പണിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തുമ്പോൾ അത് മറ്റൊരാൾക്ക് ജോലിയായി മാറുക എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ എനിവേ ആ ഒരു പോയിന്റ് സീനിയേഴ്സായിട്ടുള്ള നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ദയവ് ഇത്തരത്തിലുള്ള മെൻറ്റാലിറ്റി ഉണ്ടാവട്ടെ എന്ന് ആദ്യം പറയുകയാണ്. അടുത്തായിട്ട് നമുക്ക് വീണ്ടും പോയിന്റിലേക്ക് വരാം. അപ്പോൾ ഈ ജോബ് അന്വേഷണമായിട്ട് നിങ്ങൾക്കുണ്ടാകുന്ന ഇത്തരത്തിലുള്ള ഒരു നെഗറ്റീവ് തോട്ട് ആദ്യമേ തന്നെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് കഴിയുന്നത്ര നമ്മൾ അത് മാറ്റിയെടുക്കാൻ ശ്രമിക്കുക.
ഒരിക്കലും നമ്മൾ ഇത്തരം ഒരു ജോബ് ഓപ്പണിങ്ങിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് കിട്ടാതിരുന്നാൽ, അതായത് ഡിസൈനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ മൈൻഡ് പ്രിപ്പയർ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് റിജക്ഷൻ എന്ന് പറയുന്ന കാര്യം. റിജക്ഷൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മളൊരു ഡിസൈൻ ചെയ്ത് കൊടുത്താൽ ആ ചെയ്യുന്ന എല്ലാ ഡിസൈൻസുകളും നമുക്ക് ക്ലയൻറ്റ് അപ്രൂവ് ചെയ്യണം എന്നില്ല. ഏറ്റവും കൂടുതൽ റിജക്ഷൻ നേരിടുന്ന ആൾക്കാരായിരിക്കും ചിലപ്പോൾ ഡിസൈനേഴ്സ് എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ഈ ഒരു റിജക്ഷൻ നമ്മുടെ ജോലി അന്വേഷണത്തിലും തുടക്കത്തിലെ കുറേ റിജക്ഷൻ നമുക്ക് കേൾക്കേണ്ടി വരാം. അപ്പോൾ ഈ തുടക്കത്തിലുള്ള ഈ റിജക്ഷനിൽ കണ്ടുകൊണ്ട് നമ്മൾ ഡിസപ്പോയിൻ്റ് ആയിട്ട് നമ്മൾ തീർച്ചയായും ബാക്കിലോട്ട് പോകുന്നതിന് പകരം ഓരോ റിജക്ഷനെയും ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റോട് കൂടി കണ്ടെത്തി മുമ്പോട്ട് പോകാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതായിരിക്കണം നമ്മുടെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഏതൊരു ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർക്കും ഈ ഒരു തോട്ട് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ഡിസൈനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ നമ്മൾ പർട്ടിക്കുലർലി എടുത്തു പറയുന്നെങ്കിലും ഇത് എല്ലാ മേഖലയിലുമുള്ള ആൾക്കാർക്ക് ആവശ്യമുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി ആയിരിക്കണം. എങ്കിലും നമ്മളിവിടെ ഡിസൈനേഴ്സിൻ്റെ ചാനലായതുകൊണ്ട് ഡിസൈനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി പർട്ടിക്കുലർലി എടുത്തു പറയുന്നത് മാത്രം. ഓക്കെ, പിന്നീട് എല്ലാ ജോലിക്കും വേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നൊരു കാര്യം. ഈ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നൊരു കാര്യം നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. ഏതൊരു കമ്പനിയിൽ ഏതൊരു ഇൻ്റർവ്യൂവിനെ നമ്മൾ വിളിച്ചാലും നമ്മുടെ വർക്കിൻ്റെ നോളജിൻ്റെയും ഒക്കെ തന്നെ അടിസ്ഥാനത്തിലേക്ക് അവർ വരുന്നതിനോടൊപ്പം തന്നെ, അല്ലെങ്കിൽ അതിന് മുമ്പേ തന്നെ നമ്മളെ ഇവാലുവേറ്റ് ചെയ്യുന്നത് നമ്മുടെ സംസാരത്തിലൂടെ തന്നെ അവർക്ക് കിട്ടുന്ന നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡാണ് എന്നുള്ളത് ഫസ്റ്റിലെ തന്നെ മനസ്സിലാക്കണം. ചിലപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ടുള്ള നല്ല പ്രോജക്റ്റുകൾ ചെയ്യുന്നവരായിരിക്കാം, ഒരുപാട് ഡിസൈൻസുകൾ നമ്മുടെ കയ്യിൽ കാണാം, പക്ഷേ ഇതൊക്കെ ഒരു സെക്കൻഡ് ലെവലിലേക്കായിരിക്കും ചിലപ്പോൾ പോകുന്നത്. ഫസ്റ്റിലെ ആദ്യമേ തന്നെ നമുക്ക് കിട്ടുന്ന ചിലപ്പോൾ ഒരു കോളിലൂടെ നമ്മൾ കാണിക്കുന്ന ആ ഒരു ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ അവർക്ക് നമ്മളോടുള്ള ആ ഇൻട്രാക്ഷനിലൂടെ കിട്ടുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് ആദ്യമേ തന്നെ നമ്മുടെ ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ട് അവർ കണക്കിലെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതും വളരെ പരമപ്രധാനമായ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു ജോബ് സെർച്ചിങ്ങിനകത്ത്. ഇനി അടുത്തതായിട്ട് ഡിസൈനേഴ്സ് സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്കൊരു ജോലിക്ക് വേണ്ടി അന്വേഷിക്കാൻ നിങ്ങൾ വരുമ്പോൾ, നിങ്ങൾക്ക് നിരന്തരമായിട്ട് അപ്ലൈ ചെയ്തിട്ടും നിങ്ങളെ അവർ വിളിക്കുന്നില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനത്തിൽ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ വളരെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് നമ്മുടെ ഡിസൈൻ കണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഡിസൈൻ പോർട്ട്ഫോളിയോ കണ്ട് ഇമ്പ്രസ്ഡ് ആയിട്ടാണ് ഒരു കമ്പനി നമ്മളെ വിളിക്കേണ്ടത്. അപ്പോൾ ആ ഒരു ഇമ്പ്രഷൻ അവർക്ക് കിട്ടുന്നില്ല എന്നുള്ള ഒരു നെഗറ്റീവ് സൈഡും കൂടി നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളിപ്പോൾ ഒരു സാധനം നമ്മളിൽ നിന്ന് ഒരാൾ വാങ്ങുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാധനത്തിൽ എന്തെങ്കിലും ക്വാളിറ്റി, എന്തോ ഒരു സംതിങ് കുറവുണ്ട് എന്നുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി ആ കുറവിനെ നികത്തി അവിടെ അത് കുറേയും കൂടെ ബ്യൂട്ടി ആക്കുമ്പോൾ, അല്ലെങ്കിൽ ക്ലാരിറ്റി ആക്കുമ്പോഴായിരിക്കും അത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഡിസൈനേഴ്സ് ആയിട്ടുള്ള നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ വർക്ക് ക്വാളിറ്റി, അതായത് നമ്മുടെ പോർട്ട്ഫോളിയോ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിങ്ങൾ ഇട്ടിരിക്കുന്ന പ്രോജക്റ്റുകളുടെ ക്വാളിറ്റി, ചിലപ്പോൾ നമുക്ക് അത് സ്വന്തമായിട്ട് നോക്കുമ്പോൾ വളരെ ബ്യൂട്ടിയായിട്ടും അല്ലെങ്കിൽ വളരെ മനോഹരമായിട്ടൊക്കെ തോന്നുമെങ്കിലും അതൊരു പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡിലൂടെ നോക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ കമ്പനിയുടെ ഒരു ക്വാളിറ്റിക്ക് ഒത്ത് വരാത്ത ഡിസൈൻസുകളായിരിക്കാം. അങ്ങനെ ഒരു ക്വാളിറ്റി ഇല്ലാത്തതായിട്ട് അവർക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കമ്പനിയും നമ്മളെ വിളിക്കില്ല, അവർ തുടക്കത്തിലെ തന്നെ നമ്മളെ റിജക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോ ഡിസൈനേഴ്സ് എന്ന നിലയിൽ എത്രത്തോളം മെച്ചപ്പെടുത്തിയിട്ടുണ്ട്, അത് എത്രത്തോളം മെച്ചപ്പെട്ടതാണ് എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യേണ്ടതും വളരെ പരമപ്രധാനമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, അതുപോലെ തന്നെ റെസ്യൂമയുടെ ക്വാളിറ്റി, റെസ്യൂമയൊക്കെ തന്നെ എല്ലാ തരത്തിലുള്ള ജോലികൾക്കും വേണ്ടുന്നൊരു കാര്യമായതുകൊണ്ട് തന്നെ നമുക്ക് അത് ഒരുപാട് ടെംപ്ലേറ്റ്സുകൾ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ഏതൊരു പ്രൊഫഷണൽസും ചോദിച്ചാലും നമുക്ക് അതിൽ നിന്നൊക്കെ കുറേ ഐഡിയ ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഈ പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന കാര്യം നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്യേണ്ടതാണ്, പ്രത്യേകിച്ചും ഡിസൈനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം. അപ്പോൾ ഒരുപാട് സ്ഥലത്ത് നമ്മൾ ജോബുകൾ അപ്ലൈ ചെയ്തിട്ടും ഒരു കമ്പനിയിൽ നിന്ന് നമ്മളെ വിളിക്കുന്നില്ല എന്ന് പറയുന്നു, അത് സ്വന്തമായിട്ട് നമ്മുടെ ടാലൻറ്റ് കുറവാണെന്ന് സ്വയം വിലയിരുത്തുന്നു, അതുപോലെ തന്നെ സ്വയം ആൾക്കാർ പറയുന്നു എനിക്കതിൻ്റെ ലക്കില്ല എന്ന് പറയുന്നു, അങ്ങനെ പല പല നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കിക്കൊണ്ട് അതിലൊരു എക്സ്ക്യൂസ് ഉണ്ടാക്കിക്കൊണ്ട് വളരെ ഡീമോട്ടിവേറ്റായി പോകുന്ന ആൾക്കാരെ എപ്പോഴും ആലോചിക്കുക. യാതൊരു കാരണവശാലും നിങ്ങൾ ഡീമോട്ടിവേറ്റ് ആകാതിരിക്കുക, മുമ്പോട്ട് പോവുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ പ്രൊഫൈലിലെ, അല്ലെങ്കിൽ നമുക്കുള്ള ആവശ്യമായിട്ടുള്ള നമ്മുടെ പോർട്ട്ഫോളിയോയിൽ നമുക്കുണ്ടാക്കേണ്ടുന്ന കുറച്ചും കൂടെ മെച്ചപ്പെട്ട ലെവലിലേക്ക് മാറ്റാനുള്ള ഒരു സമയമാണ്, അല്ലെങ്കിൽ അത് മാറ്റപ്പെടുത്തേണ്ടതാണ് എന്ന് ചിന്തിക്കാനുള്ള ഒരു അവസരമായിട്ട് മാത്രം ഈ റിജക്ഷനെ നിങ്ങൾ കണക്കാക്കുക. ഈ ഒരു അവസരത്തിൽ ഞാൻ ഇത് പറഞ്ഞപ്പോൾ ഒരു ചെറിയൊരു ഒരു സ്റ്റോറി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് നമ്മളൊരു വൃക്ഷം, ഒരു വലിയൊരു മരത്തിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് മരം മുറിക്കുന്ന പണിക്കാരെ കണ്ടെത്തുകയാണ്. അവർ രണ്ടുപേരുടെ കയ്യിലേക്ക് നമ്മൾ മരം മുറിക്കാനായിട്ട് ഓരോ കോടാലിയും കൊടുത്തിട്ട് അവരെ അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ്. അവർക്ക് ആ മരം മുറിക്കാനായിട്ട്
രണ്ട് ദിവസത്തെ സമയവും കൊടുക്കുന്നു. അപ്പോൾ ആ രണ്ട് ദിവസത്തെ സമയം കൊടുത്ത് കോടാലിയും കൊടുത്ത് രണ്ട് പണിക്കാരെ നമ്മൾ അസൈൻ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരാൾ ഇതിൽ കോടാലി കിട്ടിയ ഉടനെ തന്നെ ഈ ജോലി കിട്ടിയ ഉടനെ തന്നെ നേരിട്ട് അങ്ങ് വൃക്ഷത്തിൻ്റെ അടുത്തേക്ക് പോയി വൃക്ഷത്തിൻ്റെ കട്ടിങ് അങ്ങോട്ട് തുടങ്ങുകയാണ്. മറിച്ച് ഇതിൽ ഒരാൾ ഒരു ദിവസം വെയിറ്റ് ചെയ്യുകയാണ്. ഒരു ദിവസം വെയിറ്റ് ചെയ്തിട്ട് തൊട്ടടുത്ത ദിവസമാണ് അത് കട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ഈ ഒരു ദിവസം എന്തായിരുന്നു ചെയ്തതെന്ന് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം ഈ ഒരു ദിവസം മുഴുക്കെ അദ്ദേഹത്തിന് മുറിക്കാൻ ആവശ്യമായ കോടാലിയെ അതിന് വേണ്ടുന്ന രീതിയിൽ പാകപ്പെടുത്തുകയായിരുന്നു. അതായത് അതിൻ്റെ മുനമ്പ് വളരെ നല്ല രീതിയിൽ ഉരച്ച് അതിൻ്റെ മുനമ്പ് വർദ്ധിപ്പിക്കുകയായിരുന്നു ഒരു ദിവസം ചെയ്ത ജോലി. രണ്ടാമത്തെ ദിവസം വന്ന് അദ്ദേഹത്തിന് ആ മുന കൂടിയ കോടാലി കൊണ്ട് കുറച്ച് ജോലിയെ ചെയ്യേണ്ടി വന്നുള്ളൂ. അപ്പോൾ തന്നെ ആ മരം മുറിച്ച് അദ്ദേഹത്തിൻ്റെ പണി കഴിഞ്ഞു. മറിച്ച് അത് കിട്ടിയ ഉടനെ തന്നെ വൃക്ഷം മുറിക്കാനായിട്ട് പോയ ആൾക്കാർ ആ മൂർച്ച ഇല്ലാത്ത കോടാലി കൊണ്ട് ഇപ്പോഴും മുറിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരുപാട് എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കഥയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു ജോബ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ ജോബിന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ജോബ് ഓപ്പണിംഗ് കിട്ടുമ്പോൾ നമ്മൾ അയക്ക് കഴിയുന്നതിന് മുമ്പേ തന്നെ അതിലേക്ക് അപ്ലൈ ചെയ്ത് അതിൻ്റെ ഇൻ്റർവ്യൂവിന് വേണ്ടി കാത്തിരിക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ആ അയക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞോ, എല്ലാ കാര്യങ്ങളും വളരെ ഷാർപ്പണാക്കി കഴിഞ്ഞോ, അതിൻ്റെ ക്വാളിറ്റി നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞോ എന്നുള്ളത് വിലയിരുത്തുക എന്നുള്ളതായിരിക്കണം നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു റെസ്പോൺസിബിലിറ്റി. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. എന്നിരുന്നാൽ തന്നെയും വളരെ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. അതിൽ പ്രധാനപ്പെട്ട എനിക്ക് കുറച്ച് ടിപ്സായിട്ട് പറയാനുള്ളത്, ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ടുള്ള ഒരു UI ഡിസൈനർ അറിഞ്ഞിരിക്കേണ്ടുന്ന കുറച്ച് ഈ 2022 കുറച്ച് ക്വസ്റ്റ്യൻസ്, എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിരിക്കണം. അതിന് വേണ്ടുന്ന ഒന്ന് രണ്ട് ലിങ്കുകളൊക്കെ തന്നെ ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതൊക്കെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്പ് ആയേക്കാം. അതുപോലെ തന്നെ ഒരു UX ഡിസൈനർ അറിഞ്ഞിരിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് പ്രിപ്പറേഷൻസുകൾ കൂടി നമ്മൾ ആദ്യം എടുക്കേണ്ടതുണ്ട്. അല്ലാതെ നമ്മൾ ഒരിക്കലും നേരിട്ട് ജോലിക്ക് അന്വേഷിച്ചിട്ട് അവർ കിട്ടിയില്ല അല്ലെങ്കിൽ ഞാൻ ഇൻ്റർവ്യൂവിന് എനിക്ക് അതിൻ്റെ ഉത്തരം പറയാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നതിലുപരി ഇത്തരം കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ കഥ പോലെ തന്നെ ആദ്യം ഷാർപ്പൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറേ സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്തേ മതിയാവും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കണം 2022 മികച്ച UX ഡിസൈനേഴ്സിൻ്റെ പോർട്ട്ഫോളിയോസുകൾ നിങ്ങൾ കുറേ റെഫർ ചെയ്തിരിക്കണം. ഒരുപാട് ആൾക്കാരുടെ നല്ല മികച്ച പോർട്ട്ഫോളിയോസുകൾ നിങ്ങൾ റെഫർ ചെയ്ത് അവരിട്ടിരിക്കുന്ന പ്രോജക്റ്റിൻ്റെ ക്വാളിറ്റി നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യണം. അവരിട്ടിരിക്കുന്ന പ്രോജക്റ്റിൽ എന്തൊക്കെയാണ് അവരത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ പോയിന്റുകൾ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കി പഠിച്ച് അതിന് വേണ്ടുന്ന എല്ലാ പ്രിപ്പറേഷൻസും എടുത്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. എന്നിട്ട് മാത്രമേ നിങ്ങൾ ജോലികൾക്ക് അന്വേഷിക്കാവൂ, ജോലികൾക്ക് അന്വേഷിച്ചിട്ട് അതിൻ്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാവൂ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നിങ്ങൾ പാലിക്കുന്നു അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു എന്ന് ഉറപ്പുവരുത്തിയാലേ നിങ്ങളൊരു ജോലിക്ക് അപ്ലൈ ചെയ്യാൻ, നിങ്ങളൊരു നല്ലൊരു എംപ്ലോയി ആയി മാറാനുള്ള ഒരു ലെവലിലേക്ക് മാറുന്നുള്ളൂ എന്നുള്ളതുകൂടെ നല്ലൊരു മെൻറ്റാലിറ്റി, നല്ലൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കൂടി ഉണ്ടാക്കിയെടുക്കുക. പല ആൾക്കാർക്കും ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ അവർ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ട് എടുക്കുകയും അത് അങ്ങനെയല്ല, ഞാൻ അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്ക് കിട്ടാത്തതാണ് എന്നൊക്കെ പറഞ്ഞ് സെൽഫായിട്ട് കുറേ ആൾക്കാർ പറയാറുണ്ട് നെഗറ്റീവായിട്ട്. എന്നിരുന്നാലും ഇതൊക്കെയാണ് യഥാർത്ഥത്തിലുള്ള യാഥാർത്ഥ്യം. നമ്മൾ എന്തൊരു ജോലിക്ക് പോരുന്നാലും അതിന് വേണ്ടുന്ന പ്രിപ്പറേഷൻസ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ്. അതുപോലെ ഡിസൈനേഴ്സായിട്ടുള്ള നിങ്ങളെല്ലാവരും, ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ശ്രദ്ധിക്കാത്തൊരു മേഖലയാണ് ലിങ്ക്ഡിൻ. നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനകത്തുണ്ടാകുന്ന ഒരു പാകപ്പിഴവ്, അത് വളരെയേറെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ലിങ്കിലൂടെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു മികച്ച ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതെന്നുള്ളത് മനസ്സിലാക്കുന്ന കുറേ പോയിന്റുകളാണ്. ഈ ലിങ്ക്ഡിൻ അക്കൗണ്ട് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് തന്നെ ഒരു വീഡിയോ നമുക്ക് പ്രത്യേകം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് നമുക്ക് പിന്നീട് സമയം കിട്ടുമ്പോൾ അത്തരത്തിലൊരു വീഡിയോ തന്നെ ചെയ്യാം. എന്തായാലും ഈ ഒരു ലിങ്ക് നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ എങ്ങനെ ഇരിക്കണം, എങ്ങനെയായിരിക്കും ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാൾ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെയുള്ള നല്ല കുറേ ടിപ്സുകൾ കിട്ടും. അങ്ങനെ നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലും വളരെ മികച്ചതാകണം. ഏതൊരു കമ്പനിയും ഇന്നത്തെ കാലത്ത് നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലും ചെക്ക് ചെയ്യും. ആ ഒരു സമയത്ത് നിങ്ങളുടെ ക്വാളിറ്റി, നിങ്ങൾക്കുള്ള ഈ ഒരു ഇൻഡസ്ട്രിയിലെ ഒരു ടച്ച്, നിങ്ങളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്, നിങ്ങളുടെ ഒരു സോഷ്യൽ മീഡിയ പ്രസൻസ്, ഇതെല്ലാം അവർ ചെക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു കുറഞ്ഞ കുറേ കാര്യങ്ങൾ, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ മുൻകൂർ തന്നെ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ പ്രിപ്പറേഷൻസുകളും പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ നല്ല പോർട്ട്ഫോളിയോ റെസ്യൂമെല്ലാം സെറ്റാക്കിയെന്ന് നിങ്ങൾ നല്ല സെൽഫായിട്ട് നല്ലൊരു കോൺഫിഡൻസ് വരുത്തി
അതിനുശേഷമായിരിക്കണം നിങ്ങൾ ഓരോ കമ്പനികളിലെ ലിസ്റ്റുകൾ പലയിടത്തായിട്ട് കണ്ടെത്തി നിങ്ങൾ ആ കമ്പനികളിലെ ഓപ്പണിങ്ങുകൾ കണ്ടെത്തി അതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അല്ലാതെ ജസ്റ്റ് അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതിലല്ല കാര്യം, അത് എത്രമാത്രം പ്രിപ്പയർഡ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യമെന്ന് മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി നല്ല ഒരു പ്രിപ്പറേഷനോട് കൂടി ജോബിന് വേണ്ടി ശ്രമിക്കുക. തീർച്ചയായിട്ടും അവർ നിങ്ങളെ തിരിച്ച് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അത് കോൺടാക്ട് ചെയ്തിട്ടും ഞാൻ വീണ്ടും പറയുന്നു അത് കിട്ടിയില്ല അല്ലെങ്കിൽ റിജക്റ്റഡ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഡിസപ്പോയിന്റഡ് ആയിരിക്കുക, അതുപോലെ ഡിസപ്പോയിന്റ് ആയിട്ട് ഇരിക്കാതെ വീണ്ടും വീണ്ടും അടുത്തതിലേക്ക് പോകാനുള്ള ഒരു എനർജി ആയിട്ട് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ട് തന്നെ അതിനെ എടുക്കുക. വീണ്ടും അപ്ലൈ ചെയ്യുക, വീണ്ടും അപ്ലൈ ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ജോലിയെക്കാട്ടി അതിനേക്കാൾ 10 മടങ്ങ് വലിയ മികച്ചൊരു കമ്പനിയിൽ അതിനേക്കാൾ മികച്ച സാലറിയിൽ നല്ലൊരു ജോലിക്ക് വേണ്ടി നിങ്ങൾക്ക് അടുത്തടുത്ത ഡോറുകൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വന്നേക്കാം. ഓക്കെ, അപ്പോൾ ഈ അവസരങ്ങളെല്ലാം പോസിറ്റീവായിട്ട് എടുക്കുക, നല്ല രീതിയിൽ പ്രിപ്പയർ ആവുക, നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുക, നല്ലൊരു മികച്ച ഡിസൈൻ ജോലി എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഓക്കെ ഡിസൈനേഴ്സ്, ഇത് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഡിസൈനേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അപ്പോൾ ഡിസൈനേഴ്സിന് ഹെൽപ്ഫുൾ ആവുന്ന മറ്റ് ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.